ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എത്തിയിരിക്കുന്നത് ഒരു ഫോൺ കമ്പാരിസൺ ചെയ്യാനാണ്, രണ്ട് ഫോൺ തമ്മിലുള്ള കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കമ്പാരിസൺ ചെയ്യാൻ പോകുന്ന ഫോൺസ് എന്ന് പറയുമ്പോൾ ഐഫോൺ ആണ്. ഐഫോൺ 10R, ഐഫോൺ അത് മീൻസ് ഐഫോൺ XR, ഐഫോൺ SE 2020. അപ്പോൾ ഈ രണ്ടെണ്ണം തമ്മിലുള്ള കമ്പാരിസൺ. അപ്പോൾ നമുക്ക് 2021 ഏത് മേടിക്കണം എന്നുള്ള ഒരിതാണ് പറഞ്ഞു തരുന്നത്, ഏതാണ് ഉള്ളതെന്നുള്ളത് എന്നാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇപ്പോൾ നമ്മുടെ നിലവിൽ ഫോൺ നമുക്ക് അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് ഞാൻ ഫോൺ കാണിച്ചിട്ടുള്ളത്, അല്ലാതെയാണ് കാണിക്കുന്നത്. സോ അപ്പം നമ്മളിപ്പോൾ അതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ഇതാണ് നമ്മുടെ ഐഫോൺ XR ഐഫോൺ SE. ഐഫോൺ XR എന്ന് പറയുമ്പോൾ ഏകദേശം 5-6 കളേഴ്സിൽ അവൈലബിൾ ആണ് നമുക്ക്. തിങ്ക് ബ്ലൂ, കോറൽ ഓറഞ്ച്, പിന്നെ യെല്ലോ, പിന്നെ റെഡ്, വൈറ്റ്, അങ്ങനത്തെ ഇതിലാണ് വന്നിട്ടുള്ളത്. പിന്നെ SE വൈറ്റ്, ബ്ലാക്ക്, റെഡ് കളറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും 42,000 നിൽപ്പുണ്ട് നമ്മുടെ XR. SE ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് 37,000 ആണ്. പിന്നെ നമ്മുടെ ഈ GB 256 GB ഒക്കെ ആണെങ്കിൽ ഏകദേശം 43,000 ഒക്കെ വരും. ആദ്യമൊക്കെ റിലീസായ സമയത്ത് ഏകദേശം 54,000 rupees ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ലോഞ്ച് ചെയ്തതെന്ന് പറയുമ്പോൾ 2018 September 12 ഈ സംഭവം, ഏത് നമ്മുടെ ഐഫോൺ XR ലോഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഐഫോൺ SE ലോഞ്ച് ആയിട്ടുള്ള 2020 April 15. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഡയമെൻഷൻ നോക്കുകയാണെങ്കിൽ 150 ആണ് സംഭവം വരുന്നത്. പിന്നെ വെയിറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ളത് XR തന്നെയാണ്. XR 194 പിന്നെ SE 148 grams ആണ്. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ XR ആണ് കുറച്ചും കൂടെ വലിയ ഫോൺ, SE ചെറിയ ഫോണാണ്. ഏകദേശം 4.7 inch SE ഉള്ളൂ, പക്ഷേ ഐഫോൺ XR ആണെങ്കിൽ 6.1 inch വരുന്നുണ്ട്. പിന്നെ രണ്ടെണ്ണത്തിനും അല്ല, XR ഗൊറില്ല ഗ്ലാസ് വരുന്നുള്ളത്, മറ്റേതിന് നോർമൽ ഗ്ലാസ്സാണ്. പിന്നെ അലുമിനിയം ഫ്രെയിമാണ് രണ്ടെണ്ണവും. പിന്നെ ഉള്ളത് ഒരു നാനോ സിമ്മും പിന്നെ ഒരു ഇ സിമ്മും ആണ്. രണ്ട് ഫോണിലും അങ്ങനെയാണ്, ഡ്യുവൽ സിം സപ്പോർട്ടഡ് ആണ്. പിന്നെ 1P67 ഡസ്റ്റ് വാട്ടർ റെസിസ്റ്റൻസ് ആണ്, ഡസ്റ്റ് വാട്ടർ റെസിസ്റ്റൻസ് ആണ് ഗൈസ്. 1 minute എടുക്കാം XR. പിന്നെ 1 minute 30 minutes അങ്ങനെയൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. 1 minute 430 minutes ഒക്കെ അങ്ങനെയാണ്. പിന്നെ ഡിസ്പ്ലേ വരികയാണെങ്കിൽ ലിക്വിഡ് റെറ്റിന IPS LCD ഡിസ്പ്ലേ ആണ്. രണ്ടെണ്ണത്തിനും ഇതാണ് LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. സെയിം നമ്മുടെ ഡിസ്പ്ലേക്ക് ഏകദേശം സെയിം ആണ്. പിന്നെ സൈസ് ഞാൻ പറഞ്ഞ പോലെ 6.1 inch ആണ്. ഏറ്റവും വലുതെന്ന് പറയുമ്പോൾ XR ആണ്. 4.7 inch ആണ് SE. പിന്നെ 7.0 ratio ബോഡി റേഷ്യോ ആണ് നമ്മുടെ XR വരുന്നത്. അതിന് 65.4 ആണ് ബോഡി റേഷ്യോ നമ്മുടെ SE വരുന്നത്. പിന്നെ റെസൊല്യൂഷൻ കൂടുതലെന്ന് പറയുന്ന നമ്മുടെ XR തന്നെയാണ്. കാരണം 1792x828 pixels ആണ് XR വരുന്നത്. ഇതിന് വരുന്നത് 750x1334 pixels ആണ് വരുന്നത്. പിന്നെ എക്സ്പെക്ട് റേഷ്യോ SE 60.9 ആണ്, നമ്മുടെ XR 90.5 ആണ് എക്സ്പെക്ട് റേഷ്യോ വരുന്നത്. പിന്നെ PPI രണ്ടെണ്ണത്തിന് സെയിം ആണ്, 326 ആണ് ഡെൻസിറ്റി വരുന്നത്. പിന്നെ ട്രൂ ടോൺ ഉണ്ട്, XR ട്രൂ ടോൺ, രണ്ടെണ്ണത്തിലെ ട്രൂ ടോൺ ഉണ്ട്. പിന്നെ വൈറ്റ് കളർ ഗാമറ്റ് ഉണ്ട്. പിന്നെ നല്ലൊരു സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ SE തന്നെയാണ്, iOS 13 ആണ്. പക്ഷേ നമ്മുടെ XR വരുമ്പോൾ iOS 12 ആണ് സംഭവം വരുന്നത്. അപ്പം എന്തായാലും കൊള്ളാമെന്നുള്ളത്, സോഫ്റ്റ്വെയറിൽ കൊള്ളാമെന്നുള്ളത് നമ്മുടെ ഐഫോൺ SE തന്നെയാണ്. പിന്നെ ചിപ്സെറ്റിലൊക്കെ വരുവാണെങ്കിലും XR വെറും A12 ബയോണിക് ചിപ്പാണ് വരുന്നത്. പക്ഷേ നമ്മുടെ SE A13 ബയോണിക് ചിപ്പ് വരുന്നുണ്ട്. അത് നല്ലൊരു ഫീച്ചറാണ്. പിന്നെ അതിൻ്റെ ഇൻറ്റർണൽ സ്റ്റോറേജ് 64 GB 128 GB 256 GB. നിലവിൽ നമുക്കിപ്പോൾ 64 GB 128 GB ആണ് XR അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ നമ്മുടെ SE 3 GB അവൈലബിൾ ആയിട്ടുള്ളതാണ്. പിന്നെ ക്യാമറ രണ്ടെണ്ണത്തിലും 12 MP ഫ്രണ്ട് ക്യാമറ ആണ്. പിന്നെ വൈഡൊക്കെ വരുന്നുണ്ട്.
പിന്നെ വീഡിയോ ക്വാളിറ്റി നല്ലതായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതിൽ എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ XR തന്നെയാണ്. വീഡിയോ ഫ്രണ്ട് ക്യാമിലെ വീഡിയോ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ്. അതുപോലെ സൗണ്ടാണെങ്കിലും നല്ല സൗണ്ടാണ് അവരുടെ ഫോൺ തരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പറയാം. 2 MB സെൽഫി ക്യാമറ എന്ന് പറയുന്നത് 7 MB ആണ് സംഭവം. രണ്ടെണ്ണത്തിൽ എല്ലാ HDR ഉണ്ട്. 1080p ആണ്. 60 FPS വരെ നമുക്ക് ഫോട്ടോസ് എടുക്കാം, FPS വരെ ഫോട്ടോസ് എടുക്കാം. പിന്നെ സൗണ്ട് സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട് 2 MB. പിന്നെ ഓഡിയോ ജാക്ക് വരുന്നില്ല, 3.5 MM ഓഡിയോ ജാക്ക് വരുന്നില്ല, ലൈറ്റ്നിങ് കേബിളാണ്. പിന്നെ വൈഫൈ സപ്പോർട്ട്, ഫേസ് ID ആണ് നമ്മുടെ XR വരുന്നത്. പക്ഷേ ഇതിന് നമുക്ക് ഫ്രണ്ട് ക്യാമിലൊരു ഇത് ഫ്രണ്ടിലൊരു ഇത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ SE ഫ്രണ്ടിലെന്ന് പറയുമ്പോൾ നമുക്ക് ഫിംഗർ പ്രിൻ്റ് വരുന്നുണ്ട് SE. അത് ഗ്ലാസ് പോഷനിലാണ് വരുന്നത്, ഫിസിക്കൽ ടൈപ്പ് അല്ല. മറ്റൊരു ഫേസ് ID 2.5 സപ്പോർട്ട് ആണ്. പിന്നെ ബാറ്ററീസ് എന്ന് പറയുമ്പോൾ നല്ല ബാറ്ററി പറയുന്നത് നമ്മുടെ XR 2942 mAh. പിന്നെ SE കുറവാണ്, കാരണം അതൊരു ചെറിയ ഫോണായതുകൊണ്ടാണ് കുറവ് വരുന്നത്. 1821 mAh ബാറ്ററി. ഫാസ്റ്റ് ചാർജിങ് 2.5 സപ്പോർട്ട് ആണ്. പക്ഷേ ഫാസ്റ്റ് ചാർജിങ് നല്ല സപ്പോർട്ടേജ് ആയിട്ടുള്ള SE 80 വാട്ട്സ് ആണ്. പിന്നെ വയർലെസ് ചാർജിങ്സ് 2.5 സപ്പോർട്ടാണ്. പിന്നെ ഇപ്പോൾ നിങ്ങൾ മേടിക്കുമ്പോൾ മിക്കവാറും നിങ്ങൾക്ക് ഇത് കിട്ടില്ല, ചാർജർ കിട്ടില്ല. കാരണം ഇപ്പം iPhones അങ്ങനെ ചാർജർ കൊടുക്കുന്നില്ല, അതാണ് സംഭവം. അപ്പോൾ നമ്മളെ വീഡിയോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാം എന്നുള്ളതാണ് ഫോൺസ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾക്ക് നിങ്ങൾ ഒരിതെടുത്ത് നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇപ്പോൾ 2021 മേടിക്കാൻ എന്നുള്ളതെന്ന് പറയുകയാണെങ്കിൽ XR കൊള്ളാം, SE കൊള്ളാം. പക്ഷേ അത് നമുക്ക് അങ്ങനെ കറക്റ്റ് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടെണ്ണത്തിന് ഒരു അതിൻ്റെ ഡിസഡ്വാൻറ്റേജും ഉണ്ട്, അഡ്വാൻറ്റേജും ഉണ്ട്. അതുകൊണ്ടാണ്